മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എന്നിവ കുറഞ്ഞ ഫീസ് നിരക്കിൽ പഠിക്കാം. കൊപ്പത്തും ഇനി പട്ടാമ്പിയിലും. ഞങ്ങളുടെ പ്രത്യേകതകൾ: മോണ്ടിസോറി ലാബ്, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ, UK സർട്ടിഫിക്കേഷൻ, ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ, ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ്, വിശാലമായ ലാബ് സൗകര്യം. കാഡീസ് വിമൻസ് കോളേജ്, കൊപ്പം ആൻഡ് പട്ടാമ്പി. നമസ്കാരം, ന്യൂസ് ഇവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്രിവർണ ചാരുതയിൽ നാട്, എങ്ങും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മഹാരഥന്മാരുടെയും സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്ന് ഈ ആഘോഷവേളയിൽ പരിശോധിക്കപ്പെടണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. രാജ്യത്ത് മതസൗഹാർദ്ദവും സാംസ്കാരികതയും തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം ശക്തിപ്പെടുത്തണം. സാമൂഹിക രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് ചുതി വന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും മന്ത്രി. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും മണിപ്പൂർ അശാന്തമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മണിപ്പൂരിൽ ജനാധിപത്യം തോറ്റുപോയാൽ ഇന്ത്യ തോറ്റുപോകും. രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ നിലനിർത്താൻ കഴിയണം. മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കണമെന്നും മന്ത്രി. തൃശൂർ ചേറ്റുപുഴയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. കൊല്ലപ്പെട്ടത് കാഞ്ഞാണി നാലാം കല്ല് സ്വദേശി കുന്നത്തുംകര ഷൈൻ. മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ സഹോദരനും സുഹൃത്തും ചേർന്ന് ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ്. പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കേരളത്തിലെ ഏറ്റവും വലിയ ആകാശ നടപ്പാത അല്പസമയത്തിനകം തൃശൂരിൽ തുറക്കും. ശക്തൻ നഗറിലെ ആകാശപാത നഗരത്തിലെത്തുന്നവർക്ക് സമ്മാനിക്കുക വിസ്മയ യാത്ര. 4 റോഡുകളെ ബന്ധിപ്പിക്കുന്ന ആകാശ നടപ്പാത നിർമ്മിച്ചത് 8 കോടി രൂപ ചെലവിൽ. വൈകിട്ട് 7 മന്ത്രി കെ രാധാകൃഷ്ണൻ ആകാശപാത തുറന്നു നൽകും. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മഹാരഥന്മാരുടെയും സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്ന് സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ പരിശോധിക്കപ്പെടണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് കോട്ടമൈതാനിയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. കോട്ടമൈതാനത്ത് രാവിലെ 8:58 വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തിയതോടെയാണ് ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മഹാരഥന്മാരുടെയും സ്വപ്നം രാജ്യത്തിന്റെ 76 സ്വാതന്ത്ര്യ വാർഷികാഘോഷവേളയിൽ യാഥാർത്ഥ്യമായോ എന്ന് പരിശോധിക്കണമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. രാജ്യത്തിന്റെ മതസൗഹാർദ്ദവും സാംസ്കാരികതയും തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സാമൂഹ്യ രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് ചുതി വന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ശാസ്ത്ര സാമൂഹിക ബോധത്തെയും നേട്ടത്തെയും ബോധപൂർവം തമസ്കരിക്കുകയാണ്. വികസനവും വികസന വിരുദ്ധതയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്താണ് കേരളം നേട്ടങ്ങൾ സ്വന്തമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. കോട്ടമൈതാനത്ത് 600 പേർക്കുള്ള ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരുന്നു. മെഡിക്കൽ സംഘം, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി. മാർച്ച് പാസ്റ്റിൽ പോലീസ്, NCC, ഫോറസ്റ്റ്, എക്സൈസ്, ഹോംഗാർഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ, സ്കൗട്ട് ഗൈഡ് ഉൾപ്പെടെ 32 പ്ലാറ്റൂണുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 77 സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തൃശൂർ ജില്ലയിൽ റവന്യൂ മന്ത്രി കെ രാജൻ തേക്കിൻകാട് മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തിയതോടെ തുടക്കമായി. ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു. ഈ സമയം യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥന്മാർ സല്യൂട്ട് ചെയ്യണം, ബാക്കിയുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
സല്യൂട്ട് സ്വീകരിച്ച ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വിവിധ വിഭാഗങ്ങൾ മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്തു. 20 യൂണിറ്റുകളാണ് പരേഡിൽ അണിനിരന്നത്. പരേഡിന് ശേഷം ദേശഭക്തി ഗാനാലാപനവും വിജയികൾക്കുള്ള ട്രോഫി വിതരണവും നടന്നു. ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി. തൃശൂർ തേക്കിൻകാട് മൈതാനി വിദ്യാർത്ഥി കോർണറിലായിരുന്നു ചടങ്ങുകൾ. ന്യൂസ് ബ്യൂറോ തൃശൂർ. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും മണിപ്പൂർ അശാന്തമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മണിപ്പൂരിൽ ജനാധിപത്യം തോറ്റുപോയാൽ ഇന്ത്യ തോറ്റുപോകും. രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ നിലനിർത്താൻ കഴിയണം. മണിപ്പൂരിന് സമാധാനം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. കൊല്ലപ്പെട്ടവരുടെ മൃതങ്ങൾ ദേഹങ്ങൾ പോലും സംസ്കരിക്കാതെ കലാപത്തിന് അഗ്നിപകരുന്ന സ്ഥിതി ഇന്ത്യൻ ജനതയ്ക്ക് അപമാനമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിനും അത് അപമാനമാണ്. മണിപ്പൂരിൽ ജനാധിപത്യം തോറ്റുപോയാൽ ഇന്ത്യ തോറ്റുപോയി എന്നാണ് അതിനർത്ഥം. മണിപ്പൂരിൽ സംഘർഷത്തിന് അവധി വരുത്തുകയും പൂർണ്ണമായ അർത്ഥത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഷൊർണൂർ മേഖലയിൽ 77th സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. നഗരസഭാ കാര്യാലയത്തിൽ പി മമ്മിക്കുട്ടി MLA ദേശീയ പതാക ഉയർത്തി. വാദ്യം വിദ്യാലയങ്ങളുടെയും വിവിധ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ദേശീയ പതാക ഉയർത്തിയ ശേഷം MLA പി മമ്മിക്കുട്ടി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അഭിവാദ്യം ചെയ്തുകൊണ്ട് പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. പതാക വാനിൽ ഉയർന്ന് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട പോലീസ് അധികാരി ഈ പതാകയ്ക്ക് സല്യൂട്ട് നൽകുന്ന നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS രാജേഷ് സ്വാഗതം പറഞ്ഞു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, K കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, മറ്റ് കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ദേശീയഗാനം ആലപിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി പഞ്ച്പ്രാൺ പ്രതിജ്ഞ ഷൊർണൂർ MLA സാന്നിധ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, സെക്രട്ടറി PS രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി മേരി മാട്ടി മേരി ദേശ് എന്ന സന്ദേശവുമായി ഷൊർണൂർ നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. MLA പി മമ്മിക്കുട്ടി തൈനടിയിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ മേഖലയിലെ മറ്റ് വിവിധ കേന്ദ്രങ്ങളിലും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഷൊർണൂർ STV ചാനലിൽ CEO ഇന്ദ്രജിത് അനിൽ ദേശീയ പതാക ഉയർത്തി. സാറ്റ്ലിങ്സ് STV ജീവനക്കാർ ചടങ്ങിൽ പങ്കെടുത്തു. SCFWA മുണ്ടായ യൂണിറ്റ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി ദേശീയ പതാക ഉയർത്തി. മേഖലാ സെക്രട്ടറി K ചന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യൂണിറ്റ് സെക്രട്ടറി N മുണ്ടൻ, മേഖലാ ട്രഷറർ N ലോഹിതാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി KT രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാരക്കാട് തത്തങ്കോട് സെന്ററിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. ആനന്ദ് വി നായർ ദേശീയ പതാക ഉയർത്തി. കൗൺസിലർ T സീന അധ്യക്ഷത വഹിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂർ ചേറ്റുപുഴയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. കാഞ്ഞാണി നാലാംകല്ലി സ്വദേശി കുന്നത്തുങ്കര ഷൈനാണ് കൊല്ലപ്പെട്ടത്. മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് സഹോദരനും സുഹൃത്തും കൊലപ്പെടുത്തുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 11:45 സംഭവം. തൃശൂർ ഭാഗത്തു നിന്ന് ചേറ്റുപുഴയിലേക്ക് ബൈക്കിൽ വരുന്നതിനിടയിലായിരുന്നു കൊലപാതകം. ആദ്യഘട്ടത്തിൽ അപകടമായിരുന്നു എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ബൈക്കിൽ സഞ്ചരിക്കവേ ഷൈൻ പുറകിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പോലീസ് ഈ മൊഴി മുഖവിലക്കെടുത്തിരുന്നില്ല. കൂടെയുണ്ടായിരുന്ന സഹോദരൻ ഷെറിനും സുഹൃത്തിനും പരിക്ക് പറ്റാത്തതും പോലീസിന് സംശയത്തിനിടയാക്കി. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് തലക്കേറ്റ അടിയാണ് മരണകാരണമെന്ന് വ്യക്തമായത്. ഇതോടെ ഷൈനിൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ഉടൻ പ്രതികളെ വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മദ്യച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ സമ്മതിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഷെറിനെയും സുഹൃത്ത് അരുണിനെയും
സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ആകാശപാത ഇന്ന് തൃശൂരിൽ തുറക്കും. നഗരത്തിലെത്തുന്നവർക്ക് വിസ്മയ യാത്ര സമ്മാനിക്കുന്നതാണ് ആകാശപാത. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങ് നടക്കും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ശക്തൻ നഗറിലെ നടപ്പാത സ്വാതന്ത്ര്യദിന സായാഹ്നത്തിൽ തുറന്നു നൽകുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായത് നഗരത്തിലെ തിരക്ക് കുറയ്ക്കാൻ സഹായകരമാകും. തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ ശക്തൻ നഗറിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും റോഡ് മുറിച്ചു കിടക്കണമെങ്കിൽ മനക്കരുത്ത് തന്നെ വേണം. ഇതിനിടയിൽ അപകടങ്ങളും പതിവായി. ഇതോടെയാണ് ആകാശപാത എന്ന ആശയത്തിലേക്ക് തൃശൂർ കോർപ്പറേഷൻ എത്തിയത്. കാത്തിരിപ്പുകൾക്കൊടുവിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് നഗരം. നഗരത്തിലെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ശക്തൻ നഗറിൽ സംഗമിക്കുന്ന 4 റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് ആകാശപാത. ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരം, മത്സ്യ മാംസ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്, ശക്തൻ നഗർ മൈതാനം എന്നീ 4 ഭാഗങ്ങളിൽ നിന്ന് ആകാശപാതയിലേക്ക് ചവിട്ടുപടികളിലൂടെ പ്രവേശിക്കാം. 2 ലിഫ്റ്റുകളും യാത്രക്കാർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാത തുറക്കുന്നതോടെ തിരക്കേറിയ ശക്തനിലെ തെരുവുകളിലൂടെയുള്ള കാൽനടയാത്ര അവസാനിക്കുമെന്നാണ് പ്രതീക്ഷ. പുത്തൻ യാത്രാ സംസ്കാരത്തിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള നടപടികൾ മറുഭാഗത്ത് കോർപ്പറേഷനും ഊർജിതമാക്കും. പക്ഷേ റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ലേ? ആ സാധനങ്ങൾ കൊണ്ടുവരുന്നവർക്ക് വണ്ടി അതിനകത്ത് കയറ്റിയിട്ട് ഇറക്കാം, മാർക്കറ്റിനകത്ത് ഇറക്കാം, മീൻ മാർക്കറ്റിനകത്ത് ഇറക്കാം. പക്ഷെ റോഡിൽ നിർത്തിക്കൊണ്ടുള്ള പരിപാടി ഇനി നടക്കുമ്പില്ല, കാരണം അതൊക്കെ ബാരിക്കേഡ് കെട്ടി എല്ലാ സ്ഥലത്തും എൻട്രി കൊടുക്കില്ല. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ ഇപ്പം ബസ്, നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ബസ് പോയിട്ട് ഇപ്പം നേരെ പോയിട്ട് റൈറ്റിലേക്ക് തിരിയുക, നോ, ശക്തൻ്റെ അവിടെ പോയി തിരിച്ച് പ്രതിക്ക് കിടക്കാവും. അതാണ് അതിൻ്റെ ശരി. അവരുടെ ഇടയ്ക്ക് വെച്ച് തിരിയലല്ല അത്, അത് മുട്ടിക്കും. എന്നിട്ട് നമ്മൾ ശക്തൻ്റെ അവിടെ മാത്രം സർക്കിളിട്ട് വണ്ടി ഇവിടുന്ന് പോയി തിരിച്ചു വരണമെന്ന്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന എല്ലാവർക്കും, പിന്നെ അത് പ്രാവർത്തികമാകും. അങ്ങനെയൊക്കെ നാട് നന്നാവുള്ളൂ. 8 കോടി രൂപ ചെലവിലാണ് വൃത്താകൃതിയിൽ ആകാശപാത നിർമ്മിച്ചത്. വൈകിട്ട് 7 മന്ത്രി കെ രാധാകൃഷ്ണൻ ആകാശപാത നാടിന് സമർപ്പിക്കും. പദ്ധതിയുടെ 1-ാം ഘട്ടമെന്ന നിലയിൽ 2 ലിഫ്റ്റ്, സോളാർ സംവിധാനം, ഫുൾ ഗ്ലാസ് ക്ലാഡിംഗ് കവർ, AC എന്നിവയും നിർമ്മിക്കും. ന്യൂസ് ബ്യൂറോ തൃശൂർ. കോട്ടായി മേഖലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. 100 ആളുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. കോട്ടായി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിവിധ വിദ്യാലയങ്ങളിലും വിപുലമായ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ക്ലബ്ബുകളുടെയും മറ്റ് സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ നടന്നു. കോട്ടായി വലിയപറമ്പ് ഹോളി ബ്രദേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ 77-ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഹോളി ബ്രദേഴ്സ് രക്ഷാധികാരി VAM യൂസഫ് മാസ്റ്റർ പതാക ഉയർത്തി, തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. NP ഷാഹുൽ ഹമീദ് സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് VA ഹാരിസ്, സെക്രട്ടറി VAM ഹാരിസ് എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും നേതൃത്വം നൽകി. എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 77-ാം സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. വിമുക്തഭടൻ സേതുമാധവൻ ദേശീയ പതാക ഉയർത്തി. ഓണററി ക്യാപ്റ്റൻ ഹൈദ്രോസ്, വിപിൻ എന്നിവരെ പഞ്ചായത്തംഗം MC സതീഷ് കുമാർ, KM രമേശ് എന്നിവർ ആദരിച്ചു. അധ്യാപകരായ സൗമ്യ, മിനി, സൗമ്യമോൾ, കാർത്തിക, സുനിൽകുമാർ, അശ്വതി എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വനിതകളുടെയും പ്രച്ഛന്നവേഷം മത്സരവും സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. കോട്ടായി ചമ്പ്രക്കുളം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. പ്രസിഡന്റ് M വാസുദേവൻ നായർ ദേശീയ പതാക ഉയർത്തി. MK വിജയൻ മാസ്റ്റർ, K ജയപ്രകാശൻ, V ഹരിദാസൻ, വേണുഗോപാലൻ മേനോൻ, സുനിത എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്. 76 വർഷം പിന്നിട്ടു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്കാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ബ്രിട്ടൻ്റെ യൂണിയൻ ജാക്ക് എന്ന പതാക താഴ്ത്തി
പകരം ജവഹർലാൽ നെഹ്റു അവിടെ ഈ ത്രിവർണ പതാക ഉയർത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടായി യൂണിറ്റ് വ്യാപാര ഭവനിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ആർ ബി എൽ രാജൻ ദേശീയ പതാക ഉയർത്തി. ദേശീയ ഗാനാലാപനം, മധുരപലഹാര വിതരണം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. പത്തിരിപ്പാല മേഖലയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. മണ്ണൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും കൊട്ടക്കുന്നിൽ മഹല്ല കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടന്നു. എൻ സി പി നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മണ്ണൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ ഷഫീഖ് ദേശീയ പതാക ഉയർത്തി. നമുക്കറിയാം, നമ്മുടെ ധീര രക്തസാക്ഷികൾ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ, അഹിംസയുടെ നേതൃത്വത്തിൽ, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുുള്ള ഒരുപാട് രക്തസാക്ഷികളിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത്. ആ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടതും ആ സ്വാതന്ത്ര്യം കൊണ്ടുപോവേണ്ടതും നമ്മുടെ ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ്, കർത്തവ്യമാണ് എന്ന് വിളിച്ചോതുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യദിനാഘോഷം. ടി എം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വി മണികണ്ഠൻ, എസ് രവിശങ്കർ, എൻ ഭാസ്കരൻ, എൻ റസാഖ്, പഞ്ചായത്ത് അംഗം സുനിത, സൈനുദ്ദീൻ, കനകരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മധുരപലഹാര വിതരണവുമുണ്ടായി. മണ്ണൂർ കൊട്ടക്കുന്ന് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 77-ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് കെ പി മൊയ്തീൻകുട്ടി ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി അബ്ദുൽ ഹക്കീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അനസ് അൻവരി മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച മദ്രസ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മദ്രസ ലീഡർ മുഹമ്മദ് റഹീസ് പ്രതിജ്ഞതുള്ളി, എസ് ഷഫീർ, വിനയദാസ്, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. മധുര വിതരണവുമുണ്ടായിരുന്നു. മണ്ണൂരിൽ എൻ സി പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. മണ്ഡലം പ്രസിഡന്റ് കെ ശങ്കരനാരായണൻ ദേശീയ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി എസ് ജെ നജീബ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അതിന് തൊട്ടുപുറത്തെ ഹരിയാനയിലേക്ക് വർഗീയ കലാപങ്ങൾ തെറ്റിച്ചമച്ച് വിടുമ്പോൾ, അത് കഴിഞ്ഞ് ഇതിനധികം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മതസംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജൻ ഭരിക്കുന്ന ആർ എസ് എസ് നേതൃത്വം നൽകുന്ന കക്ഷികൾ കേരളത്തിൽ തന്നെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമീദ് അത്തിക്കൽ, കെ എച്ച് ആസിഫ്, ഒ എം ജലീൽ, വി ഹരിദാസൻ, എൻ രാധാകൃഷ്ണൻ, പി എം യൂസഫ്, എ ഷഫീഖ്, കെ എം നിഷാദ്, എ അൻസിൽ, ജിനാസ്, കെ അനസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മധുര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിവർണ ചാരുതയിൽ നാട്, എങ്ങും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മഹാരഥന്മാരുടെയും സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്ന് ഈ ആഘോഷവേളയിൽ പരിശോധിക്കപ്പെടണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. രാജ്യത്ത് മതസൗഹാർദ്ദവും സാംസ്കാരികതയും തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം ശക്തിപ്പെടുത്തണം. സാമൂഹിക രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് ചുതി വന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും മന്ത്രി. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും മണിപ്പൂർ അശാന്തമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മണിപ്പൂരിൽ ജനാധിപത്യം തോറ്റുപോയാൽ ഇന്ത്യ തോറ്റുപോകും. രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ നിലനിർത്താൻ കഴിയണം. മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കണമെന്നും മന്ത്രി. തൃശൂർ ചേറ്റുപുഴയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. കൊല്ലപ്പെട്ടത് കാഞ്ഞാണി നാലാം കല്ല് സ്വദേശി കുന്നത്തുംകര ഷൈൻ. മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ സഹോദരനും സുഹൃത്തും ചേർന്ന് ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ്. പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കേരളത്തിലെ ഏറ്റവും വലിയ ആകാശ നടപ്പാത അല്പസമയത്തിനകം തൃശൂരിൽ തുറക്കും. ശക്തൻ നഗറിലെ ആകാശപാത നഗരത്തിലെത്തുന്നവർക്ക് സമ്മാനിക്കുക വിസ്മയ യാത്ര. 4 റോഡുകളെ ബന്ധിപ്പിക്കുന്ന ആകാശ നടപ്പാത നിർമ്മിച്ചത് 8 കോടി രൂപ ചെലവിൽ. വൈകിട്ട് 7 മന്ത്രി കെ രാധാകൃഷ്ണൻ ആകാശപാത തുറന്നു നൽകും. ഈ വാർത്ത ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.